നമസ്കാരം. ആഴക്കടലിലെ വില്ലൻ സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാ പ്രമുഖ പത്രങ്ങളിലും പ്രധാന വാർത്ത ആഴക്കടലിലെ സർക്കാർ ഇടപെടലിനെ കുറിച്ച് തന്നെയാണ്. അതേസമയം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിയായ EMCCയുമായി ആദ്യ ധാരണാപത്രം ഒപ്പിട്ടത് സംസ്ഥാന സർക്കാർ തന്നെ എന്നതിന് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് പിണറായി സർക്കാർ വഞ്ചിക്കാൻ ശ്രമിച്ചതെന്നും തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ബോട്ട് നിർമ്മാണത്തിൽ ഒതുക്കി രക്ഷപ്പെടുത്താനാണ് പിണറായി സർക്കാരിൻ്റെ ശ്രമം. തെളിവുകൾ പുറത്തു വന്നപ്പോൾ ഇവയെല്ലാം എന്നാൽ പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സർക്കാരിനെ അറിയിക്കാതെയാണ് ധാരണാപത്രം ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും പലവട്ടം പറഞ്ഞ കള്ളവും ഒടുവിൽ പൊളിഞ്ഞു. ഇപ്പോഴിതാ ഇതിനു മുൻപേ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടുവെന്നും വ്യക്തമായിരിക്കുകയാണ്. കൊച്ചിയിൽ 2020 ജനുവരിയിൽ നടന്ന അസന്റ് നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായി ഒപ്പിട്ട ധാരണാപത്രം KSIDCയും EMCCയും തമ്മിലാണെന്നായിരുന്നു ഏവരും കരുതിയത്. എന്നാൽ ഇതും തെറ്റായിരുന്നു. സംസ്ഥാന സർക്കാരും EMCCയും തമ്മിലായിരുന്നു ധാരണാപത്രമെന്നും അതിൽ സർക്കാരിന്റെ പ്രതിനിധിയായി KSIDC മാനേജിംഗ് ഡയറക്ടർ MG രാജമാണിക്യം ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് രേഖകൾ ഇപ്പോൾ തെളിയിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരും EMCCയും തമ്മിലാണ് ധാരണാപത്രമെന്ന് അതിന്റെ തലക്കെട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ധാരണാപത്രത്തിലെ ആദ്യ ധാരണ തന്നെ കേരളത്തിലെ ആഴക്കടൽ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കാനും നിലവാരമുയർത്താനുള്ള മത്സ്യബന്ധന ഗവേഷണ പദ്ധതിക്കായി 5,000 കോടി രൂപയുടെ നിക്ഷേപം എന്നതുമാണ്. 2020 സെപ്റ്റംബർ 2 തുടങ്ങുന്ന പദ്ധതി വഴി 25,000 ജോലികൾ സൃഷ്ടിക്കും. ഇതിനായി EMCCക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ നൽകുമെന്നും ധാരണാപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ 2019 EMCC ഫിഷറീസ് വകുപ്പിന് നൽകിയ പദ്ധതി രൂപരേഖയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് നൽകിയ കത്തും പുറത്തു വന്നതും സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. പിന്നീട് അസന്റ് നിക്ഷേപക സംഗമത്തിൽ ക്ഷണിച്ചു വരുത്തി ധാരണാപത്രം ഒപ്പിട്ടു. ചേർത്തല പള്ളിപ്പുറത്ത് 4 ഏക്കർ ഭൂമി അനുവദിച്ചതിന്റെ രേഖകൾ പുറത്തു വന്നപ്പോൾ ഭക്ഷ്യ സംസ്കരണ പാർക്കിന് ഭൂമി അനുവദിച്ചത് വ്യക്തമായി. അസന്റ് കഴിഞ്ഞ് 48 ദിവസത്തിന് ശേഷം MOU ഒപ്പിട്ടെന്ന് രേഖകൾ തെളിയിച്ചു. കാലാവധി രേഖപ്പെടുത്താത്തതിനാൽ ഇപ്പോഴും ആ ധാരണാപത്രം പ്രസക്തമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അസന്റിൽ സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിലാണ് ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KSINC ധാരണാപത്രം ട്രോളർ തുറമുഖ നിർമ്മാണത്തിന് മാത്രം എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വകുപ്പ് മേധാവിയെയും മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന രേഖയും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വഞ്ചന നടന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായും വ്യക്തമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.